it up അവസാനഘട്ടത്തിലെത്തിയതോടെ പ്രചാരണം ശക്തമാക്കിയ മുന്നണികൾ ആറാം ഘട്ട വോട്ടെടുപ്പിലും പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ ആശങ്കയിലായ ബിജെപി പുതിയ പ്രചാരണ തന്ത്രങ്ങളുമായി കളം പിടിക്കാൻ ഒരുങ്ങുകയാണ് അതേസമയം ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനൊപ്പം ഏഴാം ഘട്ട പ്രചാരണം നടക്കുന്ന പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിയും പ്രചാരണം ശക്തമാക്കി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മനിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ശക്തമായ പ്രചാരണം തുടരുന്നുണ്ട് ഫിറോസ്പൂർ ഭട്ടിൻഡ ഗുരുദാസ്പൂർ തുടങ്ങി പതിമൂന്ന് മണ്ഡലങ്ങളിലും കെജ്രിവാളും വരും ദിവസങ്ങളിൽ പര്യടനം നടത്തിയേക്കും ഒന്നാം തീയതിയാണ് അവസാനഘട്ടം അതേസമയം സുപ്രീം കോടതി ഇടപെട്ടതിന് പിന്നാലെ ആദ്യഘട്ട പോളിംഗ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പുറത്തുവിട്ടിരുന്നു സിബി കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഈ ഏഴാം ഘട്ടത്തിന്റെ പ്രചാരണത്തിന് വലിയ പ്രത്യേകതകളുണ്ട് കാരണം നാളെ ഇതുവരെ നീണ്ട പ്രചാരണത്തിന്റെ രംഗങ്ങൾക്കൊക്കെയും ഒരു കലാശക്കൊട്ടുകൂടിയാണല്ലോ അതിനപ്പുറത്തേക്ക് ഒന്നാം തീയതി വിധി വിധിയെഴുത്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയ ദിവസങ്ങളിൽ ഈ മുന്നണികളുടെ ഒക്കെയും ആകാംക്ഷയും കാത്തിരിപ്പും ഒക്കെയും അവസാനിപ്പിച്ചുകൊണ്ട് ഫലപ്രഖ്യാപനവും ഉണ്ടാകാനിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇരട്ടിയിലധികം ആവേശം നാളിതുവരെ ഇതുവരെ കണ്ടതിന് ഈ മുന്നണികൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും അതിനപ്പുറത്തേക്കുള്ള പ്രചാരണ തന്ത്രങ്ങൾ പ്രത്യേകിച്ച് ബി ജെ പി ക്യാമ്പുകളിൽ ഇനി പുതിയ അടവ് എടുത്തേ മതിയാവുകയുള്ളൂ എന്നൊരു നിലയിലേക്ക് ആറ് ഘട്ടവും ബി ജെ പിയെ കൊണ്ട് എത്തിച്ചിരിക്കുന്നുമുണ്ട് എന്താണ് ഗോതയിൽ കാണുന്നത് കാവ്യ തീർച്ചയായും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമാണ് ഇനിയിപ്പോൾ ഈ ജൂൺ ഒന്നാം തീയതി നടക്കാൻ പോകുന്നത് ജൂൺ ഒന്നാം തീയതി അൻപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ഈ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് തൊള്ളായിരത്തി നാല് സ്ഥാനാർത്ഥികൾ ജനവിധിയിടുന്നു ഏഴ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ടാണ് ഈ ജനവിധി ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയാം വളരെ കുറഞ്ഞ പോളിംഗ് ആയിരുന്നു ആറാം ഘട്ടത്തിലുണ്ടായത് മുന്നണികൾ വളരെ വലിയ സജീവമായി ബി ജെ പിയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും എല്ലാം തന്നെയും മുന്നോട്ട് പോകുമ്പോഴും ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകളെ െത്തിക്കാൻ വേണ്ടി ഈ മുന്നിലേക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ തവണ ഈ ആറാം ഘട്ടത്തിൽ അറുപത്തി ഒന്ന് ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തുന്നത് ഈ ഒരു കഴിഞ്ഞ ആറ് ഘട്ടം നോക്കുമ്പോഴും കഴിഞ്ഞ ആറ് ഘട്ടത്തിലെ ഏറ്റവും കുറവ് പോളിങ് രേഖപ്പെടുത്തിയതും ഈ ആറാം ഘട്ടത്തിലാണ് എന്തായാലും ഈ ബി ജെ പിയും കോൺഗ്രസും ആം ആദ്മിയും എല്ലാം നിലയിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിലേക്കാണ് ഇനിയും ഈ ഏഴാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി വാരണാസിൽ മത്സരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു മത്സരം അല്ല നിലയിൽ ഇനി ട്ടത്തിലാണ് വരുന്നത് പ്രധാനമായും ഉത്തർപ്രദേശ് ബീഹാർ അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ഒഡീഷ പഞ്ചാബ് ബംഗാൾ ചണ്ഡിഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ ഈ ഏഴാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോവുക ഇതിൽ പ്രധാനമായും ഉത്തർപ്രദേശിലും അതോടൊപ്പം തന്നെ പഞ്ചാബിലും പതിമൂന്ന് സീറ്റുകളിലേക്കും ബംഗാളിൽ ഒൻപത് സീറ്റുകളിലേക്കും ബീഹാറിൽ എട്ട് സീറ്റുകളിലേക്കും ഒഡീഷ ആറ് ഹിമാചൽ പ്രദേശ് നാല് അതോടൊപ്പം തന്നെ ജാർഖണ്ഡ് മൂന്ന് എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലാണൊക്കെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് ഈ ഒരു അവസാന ഘട്ടത്തിൽ വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉണ്ട് അതുകൂടാതെ ഹിമാചലാണെങ്കിൽ ബി ജെ പി നേതാവും ബോളിവുഡ് നടിയുമായ കങ്കണ റാവത്തും കോൺഗ്രസിൻ്റെ വിക്രമാദിത്യ സിംഗും ഏറ്റുമുട്ടുന്ന മണ്ഡലമുണ്ട് അതുകൂടാതെ ചണ്ഡിഗഡിൽ കോൺഗ്രസിൻ്റെ മനീഷ് തിവാരി മത്സരിക്കുന്നു കൂടാതെ ഈ ബംഗാളിൽ ഒരു ത്രികോണമാണ് ബി ജെ പിയും കോൺഗ്രസ്സും സി പി ഐയും അങ്ങനെ ഒരു ത്രികോണ മത്സരം നടക്കുന്ന എട്ട് മണ്ഡലങ്ങളാണ് ബംഗാളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോരാട്ടം നടക്കുന്ന ഘട്ടം കൂടിയാണ് ഏഴാം ഘട്ടം എന്ന് പറയുന്നത് ബംഗാളിലെ ജാവദ്പൂരിൽ ശ്രീജൻ ഭട്ടാചാര്യ ഡംഡമ്മിൽ സുജൻ ചക്രവർത്തി കൊൽക്കത്ത ദക്ഷിണയിൽ സൈറ ഷാ ഹാലിം അടക്കമുള്ള സി പി എമ്മിനായി ശക്തമായ മത്സരം കാഴ്ചവയ്ക്കുന്ന ഘട്ട ഈ ഒരു ഏഴാം ഘട്ടമാണ് അങ്ങനെ വളരെ വലിയ വലിയ രീതിയിൽ ശ്രദ്ധേയമായ നിരവധി ബി ഐ പി മണ്ഡലങ്ങളുള്ള ഒരു ഘട്ടം കൂടിയാണ് ഏഴാം ഘട്ടം എന്ന് പറയുന്നത് എന്തായാലും ബി ജെ പി തങ്ങളുടെ സ്ഥിരമായ ആ ക്യാമ്പയിൻ അതായത് ഒരു മുസ്ലിം വിരുദ്ധ പരാമർശമായിട്ട് എല്ലാം തന്നെയും ഇപ്പോഴും മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ ദിവസവും നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ ആവർത്തിച്ചതും എസ് പി കോൺഗ്രസ് സഖ്യത്തിന് അതിർത്തിക്ക് അപ്പുറത്തോ അപ്പുറമുള്ള ഒരു ജിഹാദികളുടെ പിന്തുണയുണ്ട് അല്ലെങ്കിൽ വോട്ട് ജിഹാദികളുടെ പിന്തുണ ഈ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും എല്ലാം നിലയും ഉത്തർപ്രദേശിൽ തേടുന്നു എന്നല്ല നിലയും നരേന്ദ്രമോദി വീണ്ടും ആ വിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിക്കുന്നു അതുകൂടാതെ ഈ ഈ ന്യൂനപക്ഷങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആ ഇന്ത്യ കൂട്ടായ്മ നേതാക്കൾ മുജ്ര നൃത്തം പോലും ആടാൻ തയ്യാറാകുമെന്നാണ് മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത്

പ്രത്യേകിച്ച് പഞ്ചാബ് വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വിധിയെഴുത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടം കൂടിയായി വിശേഷിപ്പിക്കണം കർഷക പ്രതിഷേധ മത അങ്ങേയറ്റം ഊർജന്യാവസ്ഥയിലെത്തിയ ഒരു ഘട്ടത്തിലും ഏറ്റവും കൃത്യമായി അതിനെ അഭിസംബോധന ചെയ്യാൻ തയ്യാറെടുക്കാത്ത ബി ജെ പിക്ക് എതിരായ ഒരു വിധിയെഴുത്തുമായി ഈ പ്രത്യേകിച്ച് പഞ്ചാബിലെ സാഹചര്യം ഇപ്പോൾ കണക്കാക്കുകയാണെങ്കിൽ കണ്ടുകൂടെ തീർച്ചയായും പഞ്ചാബിൽ വളരെ വലിയ പോരാട്ടമാണ് അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സുമാണ് നിരക്കുന്ന ഒരു പോരാട്ടം എന്ന് പറയാം കാരണം അവിടെ ബി ജെ പിക്ക് ആ വലിയ രീതിയിൽ സീറ്റുകളില്ല കേരളത്തിൽ എങ്ങനെയാണോ ബി ജെ പിയുടെ സ്വാധീനം ആ രീതിക്ക് തന്നെയാണ് പഞ്ചാബിലും ബി ജെ പിക്ക് സ്വാധീനമുള്ളൂ പക്ഷേ എങ്കിൽ പോലും കാവ്യ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ കർഷക രോഷം പോകുകയും അല്ലെങ്കിൽ കർഷകരുടെ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് ആ പ്രത്യേകിച്ച് ഈ ഒരു ദില്ലി ചെലവുമർച്ചാൽ നേതൃത്വം നിൽക്കുമ്പോൾ പഞ്ചാബിൽ നിന്നും ആ ഹരിയാനയിൽ നിന്നുമാണ് ഈ കർഷകർ കൂട്ടത്തോടെ എത്തുന്നത് അങ്ങനെ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് അടക്കമല്ലാന്നെയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ് അതുകൊണ്ട് തന്നെ ഈ കർഷക വിഷയങ്ങളായിരിക്കണം ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് പക്ഷേ നമുക്കറിയാം ഇതുവരെയും മോദി സർക്കാർ അത്തരത്തിലൊരു ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ ആ രീതിക്ക് കർഷകരുടെ വിഷയങ്ങളൊന്നും എടുത്തുകൊണ്ട് ഒരു ഘട്ടത്തിൽ പോലും ഹരിയാനയിൽ പോലും ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹരിയാനയിൽ എല്ലാ തന്നെയും രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തിൽ പത്ത് സീറ്റും ബി ജെ പി നേടിയിരുന്നു പക്ഷേ ഇത്തവണ ഹരിയാനയിൽ വളരെ വലിയ ഒരു ബി ജെ പി വിരുദ്ധ വികാരമുണ്ട് പ്രത്യേകിച്ച് കർഷകരോഷം രോഷം പുകയുന്ന സംസ്ഥാനം പലയിടത്തും ഹരിയാന യിൽ ബിജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കാൻ പോലും ഇപ്പോൾ ചോദിച്ചെത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഹരിയാനയിൽ ഉണ്ടായിരുന്നു അമിത്ഷായുടെ റാലി പോലും മാറ്റിവെക്കേണ്ട ഒരു പശ്ചാത്തലം ഹരിയാനയിൽ ഉണ്ടായി അങ്ങനെ വളരെ വലിയൊരു ആശങ്ക ഹരിയാനയിൽ നേടിയിട്ടുണ്ട് എന്തായാലും ബി ജെ പി നേരിടുന്നുണ്ട് പക്ഷേ പഞ്ചാബിലേക്ക് പോകുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നേരിട്ട് നേരിട്ട് മത്സരിക്കുകയാണ് എന്തായാലും അവിടെ ഇനി വരും ദിവസങ്ങളിൽ പഞ്ചാബ് മുഖ്യമന്ത്രിയായ പകത്മിന്റെ നേതൃത്വത്തിലാണ് അവിടെ ക്യാമ്പയിൻ അതുകൂടാതെ അരവിന്ദ് കെജ്രിവാൾ അവിടെ എത്തും എന്തായാലും അവിടെ ബി ജെ പിക്ക് വലിയ ഒരു ആശ്വാസകരമായ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന സംസ്ഥാനമല്ല പഞ്ചാബ് എന്ന് പറയുന്നത് പൂർണ്ണമായും ബി ജെ പി അകറ്റി നിർത്തുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ് സ്വാഭാവികമായും അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സുമാണ് കോർക്ക് നേർ കൊമ്പ് ഓർക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട മണ്ഡലം വാരണാസിൽ ഉൾപ്പെടെയുള്ള മണ്ഡലമാണ് എന്തായാലും ഏഴാം ഘട്ടത്തിലേക്ക് പോകുമ്പോഴും ബി ജെ പിയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമല്ലാന്നെയും വിദ്വേഷ പരാമർശങ്ങളിലും വർഗീയ പരാമർശങ്ങളിലും പോകുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധ ചെയ്യുക നമുക്കറിയാം ആദ്യഘട്ടത്തിൽ മാത്രമാണ് നരേന്ദ്രമോദി തങ്ങളുടെ മോദി ഗ്യാന്റിയും ജനകീയ വിഷയങ്ങളെല്ലാം തന്നെയും വികസനമെല്ലാം തന്നെയും എടുത്തു കാണിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തിയത് പിന്നീട് അങ്ങോട്ട് നടത്തിയ പരാമർശം എല്ലാം തന്നെയും വിദ്വേഷവും മുസ്ലിം വിരുദ്ധ പരാമർശവും അയോധ്യ രാമക്ഷേത്രവും അങ്ങനെ പൂർണ്ണമായും വർഗീയ വിഷയങ്ങൾ മാത്രം എഴുത്തുകൊണ്ടുള്ള ഒരു പരാമർശവും എല്ലാ പ്രസംഗവും മാത്രമായിരുന്നു പൊതു തെരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ജെ പി നദ്ദയും എല്ലാം തന്നെ നടത്തിയത് പക്ഷേ ഇത് തന്നെയും ഈ വോട്ടർമാരെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ അവരെ കൂടുതൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഈ പോളിംഗ് ശതമാനം വളരെയധികം കുറഞ്ഞത് ബി ജെ പിക്ക് വളരെ വലിയൊരു തിരിച്ചടിയാകുമെന്ന ഭയമുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി ഏറ്റവും കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കപ്പെടുന്ന ഉത്തർപ്രദേശിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ബീഹാർ അടക്കമെല്ലാം തന്നെയും വളരെ വലിയ ഇടിവാണ് പോളിംഗ് ശതമാനത്തിൽ മാത്രം ഉണ്ടായത് അതെല്ലാം തന്നെയും വളരെ ആശങ്ക ബി ജെ പി ക്യാമ്പിലുണ്ട് എന്തായാലും ഒരു കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിക്കില്ല എന്നൊരു കണക്കൂട്ടം തന്നെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിനുള്ളത് എന്തായാലും ഇനിയിപ്പോൾ നമുക്കറിയാം ഇനി ജൂൺ നാലിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സ്വാഭാവികമായും അത് നമുക്ക് അതിനുശേഷമായിരിക്കാം ഇനി എങ്ങനെയൊക്കെ പുതിയ സർക്കാർ രൂപീകരിക്കും ഇനി കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ ആരെയൊക്കെ ഓപ്പറേഷൻ താമരയിൽ കൊണ്ടുവരാൻ കഴിയും അങ്ങനെ നീക്കങ്ങളൊക്കെ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നേ ഉള്ളൂ അതല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ എത്രത്തോളം സീറ്റ് നേടുമെന്നല്ല എന്നാൽ അതിനെയും ഏറെ പ്രതീക്ഷയോടെ ജനങ്ങൾ നോക്കിക്കാണുന്നു എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് ആദ്യമുണ്ടായ ആത്മവിശ്വാസമില്ല ആദ്യം നാനൂറ് പിന്നീട് മുന്നൂറായി മാറി പിന്നെ മാറി പിന്നീട് നാനൂറ് സീറ്റും മുന്നൂറ് സീറ്റും പോയി ഇപ്പോൾ ബി ജെ പിക്കും ആ കാര്യത്തിലൊരു വലിയ മിണ്ടാട്ടമില്ലാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു എന്തായാലും ഈ ഒരു ലോക്സഭാ ഇലക്ഷൻ ഓരോ ഘട്ടം കഴിയുന്നതും ബി ജെ പിയുടെ ആത്മവിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് നേതാക്കന്മാരുടെ പ്രതി ത്തിലും അത് വ്യക്തമാണ് മാത്രമല്ല നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങുമ്പോഴും ജനങ്ങളുടെ പ്രത്യേകിച്ച് ഈ കർഷക രോഷവും അതുകൂടാതെ പാചകവാതക വ്യാസിന്റെ വില കുറവ് വിലവർദ്ധനവും കൂടാതെ ഇന്ധന വിലവർദ്ധനവും അതുകൂടാതെ ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള ആർ എസ് എസ് അജണ്ടകൾ എല്ലാ തന്നെയും വളരെ വലിയ രീതിയിൽ ജനങ്ങൾക്ക് അതിൽ ഒരു വലിയ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം വോട്ടായി മാറുമോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് നോക്കി കാണേണ്ടത് കാവ്യ ശരി സിബി നമുക്കി വളരെ വിശദമായ വിവരങ്ങളാണ് സിബി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് എന്തായാലും ഈ പ്രചാരണ ഘട്ടം എന്ന് പറയുന്നത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അത് അവസാന ലാപ്പ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അതിനപ്പുറത്തേക്ക് ചുരുങ്ങിയ മണിക്കൂറുകളിൽ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നു എന്ന ആ ഒരു ഗൗരവ സ്വഭാവവും ഇതിന് നൽകിക്കൊണ്ടുള്ള ഒരു പ്രചാരണ രംഗമായിരിക്കും നോക്കാം എന്താണ് കണക്ക് കൂട്ടലുകൾ മുന്നണികളുടേതെന്ന്